ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചക്ക ഹൽവേൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇപ്പോഴാണ് ഇവിടെയൊക്കെ നിന്ന് ചക്ക കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ചക്ക ഹൽവയാണ് തോന്നിയത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റും പറയുന്നതിലും അപ്പുറത്താണ് ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം എങ്ങനെയാണ് ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ ചക്കയൊക്കെ മുറിച്ചിട്ട് ഒരു പകുതി ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത്ര വലിപ്പമുള്ളതായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ചുളയൊക്കെ എടുത്ത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു. 3 കപ്പുണ്ടത്. അതുപോലെ തേങ്ങാപ്പാൽ, 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര, 500 ഗ്രാം ശർക്കരയുണ്ട്, അതൊരുക്കി വെച്ചു. പിന്നെ ഇത് പച്ചരിപ്പൊടിയാണ്, വറക്കാത്ത പച്ചരിപ്പൊടി. ഞാൻ ഫ്രീസറിൽ വെച്ചേക്കും, അതാ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ആവശ്യത്തിന് ഇതേപോലത്തെ ആവശ്യത്തിനൊക്കെ നമുക്കെടുക്കാം. അപ്പോൾ ഇതിൽ അരിപ്പൊടി അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി എടുക്കാം, അതുപോലെ ഗോതമ്പ് പൊടി എടുക്കാം, റവ എടുക്കാം. നമുക്കിതൊരു കട്ടിക്ക് വേണ്ടിയിട്ട്, മുറിച്ചെടുക്കേണ്ട ആ ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തു. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ 1/2 കപ്പ്, ഞാനൊരു 3 കപ്പാണ് ചക്ക എടുത്തത്, 1/2 കപ്പ് അരിപ്പൊടി എടുക്കാം. അപ്പോൾ ഇത് അന്നേരം തന്നെ അത് പിന്നെ വേഗം തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മോശമായി പോകുമല്ലോ. എന്നിട്ടാണ് ഞാൻ ആ തേങ്ങാപ്പാലിൽ തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. പച്ച അരിപ്പൊടി ആയത് കാരണം വേഗം അങ്ങ് മിക്സ് ആയിക്കോളും. നമുക്ക് മാറ്റി വെക്കാം. ഇനി വേഗം ഉരുളി വെച്ചിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ഒരു നല്ല ഉരുളി എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ അരച്ചു വെച്ച ചക്കേൻ്റെ പൾപ്പ്, ഇതിൽ വേറെ ഒന്നും ചേർത്തില്ല, വെള്ളവും ചേർത്തില്ല, ഒന്നും ചേർത്തില്ല, ജസ്റ്റ് ചക്ക മാത്രം എടുത്തിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തള വരണം. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയൊക്കെ എങ്ങനെയാണ് ഇഷ്ടത്തിനനുസരിച്ച്, മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അകത്തൊരു 1/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൻ്റെ അകത്തിന് തേങ്ങാപ്പാൽ വരുന്നുണ്ട്, എല്ലാം വരുമ്പോൾ നമുക്ക് അതിനകത്ത് മധുരം കുറഞ്ഞു പോകുമല്ലോ. ഹൽവയ്ക്ക് ആകുമ്പോഴേക്ക് ഇച്ചിരി മധുരം തന്നെ കയറി നിൽക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ മിക്സൊക്കെ ചെയ്ത് ഒന്ന് നോക്കുമ്പോഴേക്ക് മധുരം കുറച്ച് കുറവായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ചേർത്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശർക്കര ചേർത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത്, പഞ്ചസാര ഒന്നും ചേർക്കില്ല. ഇതാ ഇച്ചിരിയും കൂടെ, ഇത്രയും കൂടെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഏലക്ക ഇതേപോലെ തന്നെയാണ് ചേർക്കുന്നത്. ഏലക്ക പൊടി ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു. എൻ്റെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ഉണ്ടല്ലോ, അത് തിളച്ചതിന് ശേഷം അതിൻ്റെ അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ അരിപ്പൊടി അടിയിൽ അങ്ങ് പോയി നിൽക്കും, അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ടൈമിലൊന്ന് ഫ്ലെയിം സിമ്മാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരിപ്പൊടി വേഗം അടിയിൽ പോയിട്ട് അങ്ങ് കട്ട പിടിച്ചു കൊണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് തിളവന്നതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആ സൈഡിലേക്ക് കൂടെ ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് തിളച്ച് വന്നല്ലോ, അപ്പം കുറച്ചൊരു മുറുക്കും കിട്ടി. എന്നിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ആ ഒരു എണ്ണയൊക്കെ, നെയ്യൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ മുഴുവൻ അബ്സോർബ് ആയിട്ട് പിന്നെ നമുക്കൊരു മുറുക്കം വരും. അന്നേരം അടുത്ത സെറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു 5 മിനിറ്റ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല, ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഒന്ന് മുറുക്കം വന്നതിന് ശേഷം ഞാൻ അടുത്ത ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ എത്ര ഒഴിച്ചു എന്നുള്ളത്. ഇതിപ്പം നെയ്യ് വേണമെന്നില്ല, നമുക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് മാത്രം ചെയ്തെടുത്താലും മതി, അതിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യാകുമ്പോൾ അലുവയ്ക്കുമ്പോൾ നെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ അതൊന്നും കൂടെ മിക്സ് ചെയ്തു. 1-5 മിനിറ്റ് കഴിഞ്ഞു ഒന്ന് മുറുക്കം വന്നു. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പം ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം 4 ടേബിൾ സ്പൂണായി. എന്നിട്ട് ആ സൈഡിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റിൽ നോക്കുമ്പോൾ സൈഡിലൊക്കെ അങ്ങ് കട്ട പിടിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ തവി വെച്ചിട്ട് അതിൻ്റെ അകത്താക്കി കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മുറുക്കം വരുമ്പോൾ നമുക്ക് നല്ല കടച്ചിൽ വരും കൈ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഇടത്തതും വലത്തതും ആക്കിയിട്ട് ഇങ്ങനെ മാറി മാറി അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂണാണല്ലോ നെയ്യ് ചേർത്തത്. അപ്പോൾ ഇനി നെയ്യ് ചേർക്കണില്ല. ഇനിയിപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് മുറുക്കം വരുമ്പോൾ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു ഞാൻ ഈ വിത്തിൻ സെക്കൻഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും വിചാരിക്കേണ്ട, അടുത്തടുത്ത് ചെയ്യുകയാണെന്ന്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞു ഓയിലൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഇതായതിനു ശേഷം അടുത്ത ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ആ പാനൊന്നൊന്ന് വിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു ടേബിൾ സ്പൂണും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇല്ല, 4 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂണും കോക്കനട്ട് ഓയിലും. ഇത് മുഴുവനായിട്ടും കോക്കനട്ട് ഓയിൽ ചെയ്യാം, നെയ്യും ഇത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ട് സൈഡൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ കാഷ്യൂ നട്ട്സ് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ, അല്ലെങ്കിൽ ഒരു അത് കുറച്ച് നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന അത്രയും മാത്രമേ വേണ്ടൂ. അതിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് ഇനി നമുക്ക് എണ്ണ തെളിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി ഓയിലും നെയ്യും അങ്ങനത്തെ ഒന്നും ഒഴിക്കാനില്ല ഇനി. എന്നിട്ടിത് ഇപ്പം നന്നായിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകി ഇളകി കളിക്കുന്ന ആ ഒരു പാകം. പക്ഷേ ഇതല്ല നമ്മുടെ അലുവേൻ്റെ പാകം. നമ്മൾ ഒഴിച്ച ഓയിലും നെയ്യും ഒക്കെ അതിൻ്റെ അത് നിങ്ങൾ ഇളകി വരണം. ഇതിപ്പോൾ ഞാൻ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മളിത് അറിയാൻ വേണ്ടിയിട്ട്, പാകമായോ എന്ന് അറിയാൻ നമ്മൾ ആ ഒഴിച്ചു വെച്ചതുണ്ടല്ലോ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ കൈയൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കില്ല, നമ്മളെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് ആ ഒരു പാകത്തിൽ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ടൈമും കൂടെ കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അലുവ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ മതിയാവും. ഇപ്പോൾ ഇതാ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു. നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവൻ ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഈ ടൈമിലൊന്നും നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നോക്കും നമ്മുടെ അലുവ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവൻ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യുമ്പോഴും മനസ്സിലാവും, അവസാനം ഈ ഒരു എണ്ണേൻ്റെ ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മുടെ അലുവ അതിൻ്റെ അകത്ത് മാറ്റുക. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് വന്ന് മാറ്റി. എന്നിട്ടൊന്നത് ചിരിച്ച് വെച്ച് കൊടുത്താൽ ഓയിലൊന്ന് താഴോട്ടേക്ക് ഇതാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അലുവ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ ഓയിലായി പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തടവി ഒരു പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ ശരിക്കും ചക്ക വരട്ടിയത് ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ. പക്ഷേ ചക്ക വരട്ടിയതും നമ്മുടെ ചക്ക ഹൽവയും രണ്ടും വ്യത്യാസമല്ലേ. ചക്ക വരട്ടിയതിൽ നമ്മളിപ്പം ചക്കേൻ്റെ പഴുപ്പും അതുപോലെ ശർക്കര പനി നെയ്യും മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു, അതുപോലെ അരിപ്പൊടി ചേർത്തു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടും വ്യത്യാസമാണ്, ടേസ്റ്റാണ്, രണ്ടിലും ടേസ്റ്റ് തന്നെയാണ്. ഇതും നമുക്കൊരു ഹൽവ ഒരു ടെക്സ്ചർ. ഇപ്പം നമ്മൾ ഓയിൽ നോക്കരുത്, മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ഞാനൊരു ഈവനിങ്ങിലെ ഉണ്ടാക്കിയത്, നെക്സ്റ്റ് ഡേ മോർണിംഗിലേ ഞാനിത് കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ ടേസ്റ്റുമൊക്കെ മുന്നേ എടുത്തുനിന്ന് കഴിച്ച് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചതാണ്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സോഫ്റ്റ് വേണ്ടെങ്കിൽ, നമ്മൾ അരിപ്പൊടി എടുത്തല്ലോ, ഞാനൊരു 1/4 കപ്പല്ലേ അരിപ്പൊടി എടുത്തുള്ളൂ, അതൊരു 1.5 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഹൽവ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു പാകത്തിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്ററും ആ ഒരു കളറും ഈ കാണുമ്പം തന്നെ എനിക്കിപ്പം അത്രയും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം ചക്ക സീസൺ ആണല്ലോ, നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതുപോലെ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാവത്തേ ഇല്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം, ഫ്രിഡ്ജിലൊക്കെ അങ്ങ് വെച്ചാൽ മതി. ചൂടൊക്കെ ആണെങ്കിൽ ചിലപ്പം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മോശമായിപ്പോവും. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത് കാരണം ചെറിയൊരു കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇല്ല, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചല്ലോ, ഓരോ ടൈമിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ എടുത്ത് വെച്ചതായത് അത് നമുക്ക് ബോൾസാക്കി ഉരുട്ടി എടുക്കാനൊന്നും പറ്റുന്നില്ല. സെക്കൻഡ് സെറ്റിൽ
ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം എടുത്ത് വെച്ചില്ലേ, അതാണിത്. ഇതിപ്പോൾ കണ്ട നമുക്ക് നല്ല ബോള് പോലെയായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും, കൈമേലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.